ആര്യങ്കാവിൽ ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടം. ഇടപ്പാളയത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. കുത്തൊഴുക്കിൽ മൂന്ന് വാഹനങ്ങൾ ഒഴുകിപ്പോയി. നിരവധി വീടുകളിൽ വെള്ളം കയറി. വ്യാഴാഴ്ച വൈകിട്ട് ആറോടെ പെയ്ത കനത്ത മഴയിലാണ് ഇടപ്പാളയത്ത് മൂന്നിടത്ത് ഉരുൾപൊട്ടിയത്. ഇടപ്പാളയം ആറ് മുറിക്കട 4 സെന്റ് കോളനി, ആശ്രയ 3 സെന്റ് കോളനി, ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് മുകൾ ഭാഗത്തെ മലയിൽ എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. ആറുമുറിക്കട 4 സെന്റ് കോളനിയിൽ വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ജീപ്പ് മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോയി. ജീപ്പ് സമീപത്തുള്ള വൈദ്യുത തൂണിൽ തങ്ങി നിന്നതിനാൽ കഴുത്തുരുട്ടി ആറ്റിലേക്കും മറിഞ്ഞില്ല. പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറുകയും ചുറ്റുമതിലുകൾ തകരുകയും ചെയ്തു. സമീപത്തുള്ള 3 സെന്റ് ആശ്രയ കോളനിയിൽ ഓട്ടോറിക്ഷ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. വീടിന് മുന്നിലുള്ള റോഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ 1.5 കിലോമീറ്ററോളം ദൂരെ നിന്ന് കഴുത്തുരുട്ടി ആറ്റിൽ കണ്ടെത്തി. ഇടപ്പാളയം ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് സമീപം കാർ ഒഴുക്കിൽപ്പെട്ടു. ഒടുവിൽ കാർ വടം കെട്ടി നിർത്തുകയായിരുന്നു. കൊല്ലം തിരുവങ്കലം ദേശീയപാതയിൽ റെയിൽവേ പാതയിൽ നിന്ന് വൻതോതിൽ കല്ലും മണ്ണും ഒഴുകിയെത്തി. ഇടപ്പാളയത്ത് മൂന്നിടത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടപ്പാളയം പള്ളിക്ക് സമീപം ആനകുത്തിവളവ്, ഫോറസ്റ്റ് ക്വാർട്ടേഴ്സ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.